അല്ലെങ്കിൽ തന്നെ അവൾ മോളെ നന്ദനെ കൊടുത്തിട്ടാണല്ലോ പോയത്. കുറച്ച് കുറുക്കൊഴിയായിരുന്നു എങ്കിലും ഇതൊക്കെ എന്നെ പഠിപ്പിച്ചത് കൊല ചെയ്യപ്പെട്ട വിദുരസുരയും നയന എന്ന നടിയും തന്നെയാണ്. അല്ല എങ്കിലും ഇത് വല്ലാത്തൊരു അഭിനയം തന്നെയായിപ്പോയി. ചില സാഹചര്യങ്ങളിൽ അങ്ങനെ നടക്കാത്തതൊക്കെ നടക്കും സാർ. ചില ആൾക്കാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അപ്പോൾ അവർ സ്വയം ഒഴിഞ്ഞു പോകണം. അങ്ങനെ പോകാൻ പോകുന്നു ഈ വീട്ടിലെ ശനിയായിരുന്നവൾ. നന്ദ, ഡിവോഴ്സ് നടന്നു കഴിഞ്ഞാൽ വീട്ടിലേക്കൊന്ന് വരണം, നമുക്കൊന്ന് കൂടണം. ശരി, ഓക്കെ സാർ. ശരി. എന്നാലും സ്വന്തം ഭാര്യയെ ഒഴിവാക്കാൻ ഇത്രയും റിസ്ക് എടുക്കുന്ന ആൾക്കാരുണ്ടാവില്ല. ശരിക്കും അടിമയായി ഞാൻ. ഇന്നും അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന ധാരണയില അവളുടെ പോക്ക്. അടുത്ത തവണ കോടതിയിൽ വന്ന ശേഷം അവൾക്ക് മനസ്സിലാവും. ചതിയിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നവളെ അതേ മാർഗത്തിലൂടെ ഞാൻ ഇറക്കി വിടുകയായിരുന്നു. വീടിന് കണ്ണുകെട്ടാതിരിക്കാൻ ഇരുത്തിയിരിക്കുന്ന കോലം കണ്ടോ? ആ കോലത്തെ ഇറക്കി വിടണം. ഈ വീട്ടിൽ നിന്നല്ല, എന്റെ ജീവിതത്തിൽ നിന്ന്. വാ. ഹോ അമ്മേ. ആ ഏതാണ്ടെല്ലാം നടന്നു കഴിഞ്ഞു. ഇവളുടെ സങ്കടം കോടതി തിരിച്ചറിഞ്ഞു. ഇനി ഒരു പ്രാവശ്യം കൂടെ കോടതി കയറി ഇറങ്ങണം. അത് കഴിഞ്ഞ ഓ ആ കാലമാടനെ കൊണ്ടുള്ള ശല്യം കഴിഞ്ഞു. നന്ദൻ കോടതിയിലൊന്നും പറഞ്ഞില്ലേ? അവനും പിരിയാൻ ഭയങ്കര വിഷമം. എന്നാ ഞാൻ വിട്ടുകൊടുക്കില്ല. ബന്ധം പിരിയാന്നുള്ളത് എന്റെ ആവശ്യമാ. അതിനു വേണ്ടി കുഞ്ഞിനെ പോലും ഞാൻ കൊടുത്തു. എന്നിട്ടും കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുന്നവനെ കടിച്ചു കീറുക തന്നെ വേണ്ടത്. ഇനി കോടതി കൂടുമ്പോ ഡിവോഴ്സ് നടക്കുവോ? എന്താ സംശയം? അവൻ ഇനി എന്റെ ജീവിതത്തിൽ ഇല്ല. ആ ബാധയെ പറ്റി എനിക്കിനി ചിന്തിക്കേ വേണ്ട. വിദുരസുര വിശ്വനാഥം സാറിനെയും കുടുംബത്തിനെയും ബാധിച്ചിരുന്ന മാറാ രോഗം അവനെ വേരോടെ പിഴുതു മാറ്റി. പിന്നെ അവിടെ അവശേഷിച്ച ഒരേ ഒരു ക്ഷുദ്ര ജീവി നീയാ. നീയും കൂടി പോകുന്നോടെ ആ വീട്ടിൽ നിന്ന് മൂദേവി അങ്ങോട്ട് പടിയിറങ്ങും. നന്ദൻ ഒരു നല്ല കല്യാണമൊക്കെ കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കും. അയ്യോ, പിന്നെ തട്ടുകടക്കാരന് ആര് പെണ്ണ് കൊടുക്കാനാ? ആര് പെണ്ണ് കൊടുത്താലും കയറി വരുന്നവളെ ഇവളെ പോലെ ചെറ്റിയാവില്ല. അതൊക്കെ അവിടെ നിക്കട്ടെ, കണ്ടുവച്ചോ ആരെങ്കിലും. അല്ല, മോള് ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാ മറ്റൊരു പിരിയലിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു. അല്ല, എപ്പോഴാ നമ്മള് പിരിയുന്നേ? നീ ഇറങ്ങി പോടി ഇപ്പൊ തന്നെ. നമ്മുടെ ബന്ധം തുടങ്ങിയപ്പോഴേ പിരിയേണ്ടതായിരുന്നു. 10-35 കൊല്ലം ജീവിച്ചു മരിച്ചു, ഇനി നീ പോയിട്ട് വേണോടി മനുഷ്യനെ പോലെ ജീവിക്കാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു വിധത്തില ബന്ധം പിരിയാന്ന് ഞാൻ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചത്, കുഞ്ഞിനെയും കൊടുത്തു. ഇനി വേണ്ടാത്ത പണി കാണിക്കരുതെന്ന് അവനോടൊന്ന് പോയി പറയണം. എന്നെ പിരിയാൻ വിഷമാണെന്ന് അവൻ കോടതിയിൽ എങ്ങാനും പോയി പറഞ്ഞ പിന്നെ കൗൺസിലിംഗ്, ഉപദേശം, അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും ഒക്കെ നീണ്ടുപോകും. ഓ പ്ലീസ്, എനിക്കതിനുള്ള സമയമില്ല. അടുത്ത തവണ കോടതി കൂടുമ്പോ താലിമാല എനിക്ക് ഇവന്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞ എനിക്ക് ഇയാളുടെ ഈ അഹങ്കാരത്തിനെ നീയൊക്കെ ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു, അവന്റെ ഒപ്പം ജീവിച്ചു. ഇനി നരകമല്ല, സ്വർഗം എന്റെ മുമ്പില്. കുഞ്ഞിനെയും നല്ലവനായ ഭർത്താവിനെയും നഷ്ടപ്പെടുത്തിയിട്ട് നിനക്ക് എന്ത് സ്വർഗ കിട്ടാൻ പോണത്? അതെ, ത്രിശങ്കു സ്വർഗം. ഭൂമിക്ക് സ്വർഗത്തിനും ഇടയിലെ ഞങ്ങൾ വേറൊരു സ്വർഗം പറയാൻ പോവാ. അതാണ്. ആ
അയ്യോ കോടതിക്കകത്ത് വെച്ച് അവന്റെ സങ്കടം ഒന്ന് കാണണമായിരുന്നു. കരയാതിരിക്കാനൊക്കെ നോക്കി, പക്ഷെ കണ്ണൊന്നും നിറഞ്ഞു പോയി. പാവം. ആ ബന്ധം പിരിഞ്ഞാലും ആ നാണം കേട്ടവൻ കുഞ്ഞിനെയും കൊണ്ട് ഞൈനേ ഞൈനേ എന്ന് പറഞ്ഞ് പുറകെ നടക്കും ഉറപ്പാ. എങ്കിൽ ഞാൻ അവന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. അയ്യോ അതെ, അവൻ ഗുണ്ടയാ. വരുമ്പോ മുഖം തിരിച്ചങ്ങ് പോയാ മതി. കലിമൂത്ത് അവൻ എന്തെങ്കിലും ചെയ്താലേ നഷ്ടം നമുക്കാ. അത് ഓർമ്മ വേണം. അതെ, വിശക്കുന്നില്ലേ? ഓ ഭയങ്കരമായിട്ട്. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അതെ, ഒന്ന് പോയി നോക്കണം. കഥ കടച്ചിരുന്ന് കരയുന്ന മരുമകനെ കാണാം. എക്സ് മരുമകൻ. ഓക്കെ. ഇനി അധിക ദൂരമില്ല ബന്ധം രണ്ടാവാൻ. കോടതിയിൽ അവളെ നയം വ്യക്തമാക്കി, കുഞ്ഞിനെ വേണ്ടെന്ന് തറപ്പിച്ച് പറഞ്ഞു. പിന്നെ ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റും ജോസാറിന്. സാറിന്റെ ഉപദേശം പാലിച്ചു, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അടിയും വഴക്കുമായിട്ട് കഴിയേണ്ടവരല്ലേ ഞാൻ. അവള് പടിയിറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ സാറിന് രോഹിണി ചേച്ചിക്ക് ലച്ചുമോൾക്കൊക്കെ പിന്നെ എത്ര ദിവസം വേണമെങ്കിലും അവിടെ നിന്ന് താമസിക്കാം. ഞാൻ പറയുന്ന എന്തെങ്കിലും സാർ കേൾക്കുന്നുണ്ടോ? സാറ് മറ്റേതോ ലോകത്താണെന്ന് തോന്നുന്നു. അവനിപ്പൊ ഏത് നേരവും ഇങ്ങനെ തന്നെ കുഞ്ഞ്. ആള് മാത്രമേ ഇവിടെ ഉള്ളു. ചിന്തിക്കുന്നതൊക്കെ മറ്റെന്തോ കാര്യങ്ങളാ, വേറൊന്നും അല്ല. യവന് എത്രയും പെട്ടെന്നൊരു കുഞ്ഞിനെ വേണം. യവന് മാത്രമല്ല എനിക്കും. പക്ഷെ രോഹിണി മോൾ സമരത്തിൽ തന്നെ. അതുകൊണ്ട് മൊത്തത്തിൽ ഈ വീടിനൊരു അസ്വസ്ഥതയുണ്ട്. കുറച്ചു ദിവസം മുമ്പ് വരെ മോചിത മോള് ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. നരം മാത്രം രണ്ടും കെട്ട രീതി നടന്നത്. എന്നാ ഇപ്പൊ മോചിത മോക്കം മാറ്റം വന്നിരിക്കുന്നു. ആ കൊച്ചു ഇപ്പം രോഹിണി മോളെ കുറ്റപ്പെടുത്തുന്നില്ല. നയനെ ഏതായാലും ഉടനെ പോവല്ലോ. മിക്കവാറും പിന്നാലെ രോഹിണി അങ്ങോട്ട് വരും. സാറെന്താ അങ്ങനെ പറഞ്ഞത്? സാറില്ലാതെ വരുന്ന രോഹിണി ചേച്ചിയെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒന്നിനും തടസ്സം നിൽക്കില്ല. എല്ലാ അയാളുടെ വഴിക്ക് വിട്ടിരിക്കുക. ചേച്ചി അകത്തുണ്ടോ? ആ ഉണ്ട്. മോളിലുണ്ട്. ആങ്ങളൊക്കെ പെങ്ങളോട് സംസാരിക്കുന്നതിനൊരു പരിധിയുണ്ട്. ആ എങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയട്ടെ. നീ എന്നാലും എല്ലാവരെയും പറ്റിച്ചു കളഞ്ഞല്ലോടാ. വലിയൊരു കർമ്മം ചെയ്തു തീർക്കാൻ അത് അത്യാവശ്യമായിരുന്നു. അത് വിജയിച്ചു. ഈ ഒരു ബുദ്ധി ഉപദേശിച്ചത് ജോസാറ്. അത് ഭംഗിയായി ഞാൻ ആടി തീർത്തു. എന്നാ കലാശക്കൊട്ട് എത്തിയപ്പോ ഇവിടെ കാര്യങ്ങൾ അത്രയും മെച്ചമല്ല. അമ്മ ചേച്ചിയെ വിളിച്ചില്ലേ? വിളിച്ചിരുന്നു. എന്നിട്ടൊന്നും പറഞ്ഞില്ലേ? ജോസാറിന്റെ അമ്മച്ചിയുടെ ഒക്കെ വിഷമമൊന്നും മനസ്സിലാക്കണ്ടേ ചേച്ചി? അമ്മച്ചിയോടും ജോസാറിനോടൊക്കെ സംസാരിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഒരു കുഞ്ഞിനെ അവരാഗ്രഹിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? എന്നോട് ലീന ടീച്ചറിന് വിവാഹം കഴിക്കാൻ പറയുന്നുണ്ട് എല്ലാരും. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തെ പറ്റി ചിന്തിക്കണം, അല്ലെങ്കിൽ കഴിക്കരുത്. ഇത് ചേച്ചിയാണ് ഒരു സമയത്ത് വിദുരസുരയോടുള്ള ദേഷ്യം കാരണം ജോസാറിനെ കൊണ്ട് താലി കെട്ടിച്ചത്. അതൊന്നും മറക്കരുത്. അല്ലെങ്കിൽ അന്ന് തന്നെ ദാമ്പത്യ ജീവിതത്തോട് നോ പറയണമായിരുന്നു. ഇതിപ്പോ അമ്മച്ചിക്കും ആഗ്രഹമുണ്ട് സ്വന്തം പേരക്കുട്ടിയെ ഒന്ന് ലാളിക്കണമെന്ന്. എത്ര കാലമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നു, എന്നിട്ട് ഇതുപോലെ മാന്യത കാണിക്കുന്ന ഒരാള് ജോസാറിനെ പോലെ വേറെ ഉണ്ടാവില്ല, എവിടെയും കാണില്ല. ചെയ്തു തന്ന നല്ല കാര്യങ്ങളൊക്കെ
ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർക്കണം. ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കും. രണ്ടാൾക്കും രണ്ടു വഴി. ആ അത് കഴിഞ്ഞ് വേണം എനിക്ക് അവളെ പോയൊന്ന് കാണാൻ. എന്തൊരു അഹങ്കാരായിരുന്നു അവൾക്ക് പണവും പ്രശസ്തിയും വന്നപ്പോ പന്നിക്ക്. ബന്ധം പിരിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്. എന്നാൽ ആ സന്തോഷത്തിൽ പങ്കുകൊള്ളേണ്ടവർ ഇവിടെ പ്രശ്നത്തില്. അമ്മച്ചിയും ജോസാറും പറയുന്നത് ന്യായമല്ലേ? ലച്ചുമോൾക്ക് താഴെ ഒരു കുഞ്ഞു വേണ്ടേ? എന്റെ നന്ദേട്ടാ, രോഹിണി ചേച്ചിയുടെ മനസ്സുകൂടി ഒന്ന് പഠിക്കണം, എന്നിട്ട് വേണം ഒരു അഭിപ്രായം പറയാൻ. ഇവിടെ പഠിക്കേണ്ടത് ജോസാറിന്റെ മനസ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം കളഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് രോഹിണി ചേച്ചി ഈ പരുവത്തിൽ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ജോസാറാണ്, അല്ലെന്ന് പറയാൻ പറ്റോ? ജീവിതത്തിൽ ഞാൻ ഇതുപോലെ നല്ലൊരു മനുഷ്യനെ കണ്ടിട്ടില്ല. ഞാൻ മാത്രമല്ല, നിങ്ങളും. എന്നിട്ടും ചേച്ചിയുടെ സൈഡിൽ നിന്നുകൊണ്ട് ജോസാറിനെ കുറ്റക്കാരനാക്കുന്നത് ശരിയല്ല. അല്ല, ജോസാറിനെ ഞങ്ങൾ ആരും കുറ്റപ്പെടുന്നില്ല. എന്താ, രോഹിണിയുടെ വിഷമം മനസ്സിലാക്കിയിട്ട് കൂടെ നിൽക്കണമേ ഉള്ളൂ. അങ്ങനെ കൂടെ നിൽക്കരുത്. എല്ലാരും ഒന്നിച്ചു പറഞ്ഞാലേ ചേച്ചിയുടെ മനസ്സ് മാറൂ. പാവം, ആ അമ്മച്ചിയുടെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. കുട്ടികളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, രോഹിണി ചേച്ചി പോരുതെന്നാ പറയുന്നത്. അത്രയ്ക്ക് ചേച്ചിയെ സ്നേഹിക്കുമ്പോ അവരുടെ സങ്കടം നമ്മൾ കാണണ്ടേ? അവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണ്ടേ? അല്ല, നന്ദന് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തോണ്ട അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ എനിക്കറിയാത്തതായിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിത്താ. പ്രത്യേകിച്ചൊന്നും ഇല്ല നന്ദേട്ടാ. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. മോജിതയുടെ ഭർത്താവില് ജോസാറ് പറയുന്നത് പോലെ മാറ്റം സംഭവിച്ചിട്ട് കുറെ ദിവസമായി. അതിന് തക്കതായ കാരണമുണ്ട്. അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്ക്. പരിഹരിക്കാൻ പറ്റാത്ത കാര്യമാണ് മനസ്സിലെങ്കിൽ അത് ജോസാറും അറിയട്ടെ. എന്നിട്ടും ഈ ടെൻഷൻ അവസാനിക്കുന്നില്ലെങ്കിൽ അവസാനിക്കണ്ട. നയനെ പോകുന്നോടെ അവിടെ എല്ലാവർക്കും സമാധാനം കിട്ടും. അപ്പൊ ഇവിടെ തലവേദന തുടങ്ങിയാലോ? നമ്മൾ എന്ത് ചെയ്യും മോചതേ? ജോസാറിന്റെ അടുത്ത് എല്ലാം പറയാനാ പറയുന്നേ? എങ്ങനെ പറയും? അവര് തമ്മിലുള്ള ബന്ധം പിരിയോ എന്നുള്ള കാര്യം ഉറപ്പാ. ഇനിയിപ്പോ തടസ്സങ്ങളൊന്നുമില്ല. രണ്ടാൾക്കും രണ്ടു വഴി. ആ നേരത്താണ് നന്ദനൊരു കൂട്ട് വേണ്ടത്. എല്ലാവരും എല്ലാ സൈഡിൽ നിന്നും എന്നെ നിർബന്ധിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്നൊരു ദാമ്പത്യ ജീവിതവുമായി എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. വിശ്വാസാനടുത്ത് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു ഈ ബന്ധം നടക്കണമെന്ന്. അത് വേണം ടീച്ചറെ. രണ്ട് മരുമക്കളെ തകർത്ത വീടാത്. മരുമക്കളെ കൊണ്ട് ഒരു സുഖവും സന്തോഷം അവർക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇനി ഒരു പരീക്ഷണത്തിന് പറ്റില്ലെന്ന് വിശ്വാസാർ പറഞ്ഞു. കുടുംബത്തിനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവർക്ക് വേണ്ടത്. ടീച്ചറാണെങ്കിൽ പിന്നെ ഭയക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. എല്ലാം ഒരു മനസ്സന്നര. രോഹിണി ടീച്ചറിനെ ഒരു കുഞ്ഞിന് വേണ്ടി ജോസാറും അമ്മച്ചിയും നമ്മൾ എല്ലാവരും സമ്മർദ്ദം ചെലുത്തുന്നില്ലേ? എന്നിട്ട് ടീച്ചറിന് അനുകൂലമായി ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. ചില സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ പാടാ. വെറുതെ വിവാഹം കഴിച്ചൊരു വീട്ടിൽ താമസിച്ച നാളെ രോഹിണി ടീച്ചറിനെ കുറ്റപ്പെടുത്തുന്ന പോലെ എല്ലാവരും എന്നെയും കുറ്റപ്പെടുത്തും. ഒരു കുഞ്ഞിന്റെ പേര് പറഞ്ഞ് പിന്നാലെ നടക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നത് വരെ ഈ വിഷയം പറഞ്ഞ്
ആരും എന്നെ കാണാൻ വരരുതെന്നാ എന്റെ ആഗ്രഹം. അടുത്ത കോടതി കൂടുമ്പോ നയന നന്ദന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല. അവിടെ ഇപ്പോ നന്ദന്റെ അമ്മ കൂടെ വീട്ടിൽ നിന്ന് പോയപ്പോ കുഞ്ഞിനെ നോക്കാൻ ആളില്ല. അതോർത്ത് വിഷമിക്കണ്ട, കുഞ്ഞിനെ എന്റെ അടുത്ത് എത്തിച്ചാ ഞാൻ നോക്കിക്കോളാം. എന്നാ പിന്നെ കുഞ്ഞും മോളുടെ അച്ഛനും ഒക്കെ ആയിട്ട് ഒന്നിച്ച് താമസിച്ചൂടെ. എല്ലാവരും കുടുംബമായിട്ട് ജീവിക്കണം. ലീനയും ദഹനയും നന്ദനും ഒക്കെ, അതാ എന്റെ ആഗ്രഹം. ഞാൻ നരൻ ഉൾപ്പെടെ എല്ലാവരുടെയും ആഗ്രഹം തള്ളിക്കളയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ മനസ്സാ പ്രശ്നം. അതുപോട്ടെ, ഇക്കാര്യത്തില് നന്ദന്റെ അഭിപ്രായം എന്താ? എനിക്കറിയാം നന്ദന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി ഉണ്ടായിട്ടില്ല എന്ന്. നല്ല മനസ്സുള്ള ആൾക്കാരുടെ കാര്യം അങ്ങനെ നര. ഇതുപോലൊരു സന്ദർഭത്തിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അല്ല, നന്ദ അനുകൂലമായിട്ട് വന്ന ടീച്ചർ കൂടെ നിൽക്കൂ. അത് പിന്നെ എന്താ ടീച്ചർ ഒന്നും മിണ്ടാത്തെ? വ്യക്തമായൊരു മറുപടി ഇല്ല, അതുകൊണ്ട് തന്നെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണ് കേട്ടോ. നന്ദന്റെ മോളെ കൊണ്ടുവന്ന ഞാൻ നോക്കിക്കോളാം. നരേട്ടനായിരുന്നോ? വാ. ഉമ്മമ്മ, നരേട്ടൻ വന്നു. കെട്ടിയൊക്കെ എങ്ങനെ ഉണ്ട് മോനെ? കുഴപ്പമൊന്നുമില്ല, അമ്മച്ചിക്ക് പോലെ താമസം. ഓ, അതൊരു സമാധാനം തന്ന. എന്നാലും ആ അമ്മച്ചിക്ക് സന്തോഷം കൊടുക്കുന്നില്ലല്ലോ അവിടെ ഒരാള്. എന്തായി, രോഹിണി മോള് നിന്നടുത്ത് തന്നെ നിൽക്കുവാണോ? നരേട്ടൻ എന്തിനാ രോഹിണിയച്ചയുടെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നത്? നേരത്തെ മോചിത അങ്ങനെ അല്ലായിരുന്നു, എന്നാൽ ഇപ്പോ ആള് നരേട്ടന്റെ ഒപ്പം നിൽക്കുക. ദേ, ന്യായ എവിടാണോ അവിടെ നിൽക്കണം. ഞാൻ ഇപ്പൊ വന്നത് അതിനെ പറ്റി സംസാരിക്കാനല്ല, ലീന ടീച്ചറിന്റെയും നന്ദന്റെയും കാര്യം പറയാനാ. അയ്യോ, അതേപ്പറ്റി നമ്മൾ പറഞ്ഞു പറഞ്ഞു മടുത്തു. ഞാനും കുറച്ചു മുമ്പ് കണ്ടിരുന്നു, നന്ദന്റെ ജീവിതത്തിൽ നിന്ന് നയന പോവാ. ആ സമയത്ത് ആ വീട്ടിലൊരു മരുമോള് വേണം. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നെക്കാളും ചെറുപ്പമല്ലേ രഹന, അത് രഹന ഒരു കല്യാണം കഴിക്ക് എന്ന് പറഞ്ഞ് എന്റെ വായടപ്പിക്കും. അത് ശരിയല്ലേ മോളെ, നിങ്ങൾ എല്ലാവരും കുടുംബമായിട്ട് ജീവിക്കേണ്ടവരാ, അതിനുള്ള അർഹതയുള്ളവരാ. അങ്ങനെ ഒരു ജീവിതം പടച്ചോം വെച്ച് നീട്ടുമ്പോ അത് തട്ടിക്കളയരുത്. നന്ദേട്ടനെയും ജോസാറിനെയും പോലെ ഒരാള് എന്തായാലും എന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടില്ല. നിക്കാഹ് കഴിക്കാൻ വരുന്ന ആളിന്റെ സ്വഭാവം നന്നായി പഠിക്കാതെ ഇനി ഞാനൊരു അബദ്ധം കാണിക്കില്ല. ആയിക്കോട്ടെ, നന്ദ എല്ലാ യോഗ്യതയുള്ള ഒരു പയ്യനല്ലേ, അതുകൊണ്ട് ലീൻഡ്രി ചെന്നൈ നന്ദനെ കാര്യത്തില് ഒരു തീരുമാനത്തി എത്താലോ. അത് ഞമ്മളേറ്റ്. നിങ്ങൾ കെട്ടിയോനും കെട്ടിയോളും കൂടെ രോഹിണി മോളുടെ മനസ്സ് മാറ്റാൻ നോക്ക്. ശരിക്കും ആ കൊച്ചിന് തല്ലു കൊടുക്കേണ്ടതാ. രോഹിണിയെ തല്ലിയും വഴക്ക് പറഞ്ഞ് മനസ്സ് മാറ്റാം, എന്നാ അത് പിന്നീടൊരു വലിയ ദുഃഖമായിട്ട് മാറും. ശരിയെന്നാ. അതെന്താ ഓൻ അങ്ങനെ പറഞ്ഞേ? നമ്മൾ അറിയാത്തതായിട്ട് എന്തോ ഉണ്ട് ഉമ്മ. സാഹചര്യം മോശമായതുകൊണ്ട് നമ്മുടെ ഹൈറേഞ്ചിലുള്ള ഗസ്റ്റ് ഹൗസിലേക്ക് ശരത്തിനോട് മാറാൻ പറഞ്ഞൂടെ അമ്മേ? അയാൾക്ക് അവിടെ ഒരു കുറവും വരില്ലല്ലോ. എങ്ങനെ പറയും, ദൂരെ നിന്നെങ്കിലും ഭാര്യയും കുഞ്ഞിനെയും കാണാൻ വേണ്ടിയാ അയാൾ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരാളോട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? മോളെ, നരൻ വന്നില്ലേ? ഇല്ല. ഒറ്റയ്ക്ക് വന്ന സ്ഥിതിക്ക്
എന്തോ വിഷയമുണ്ടല്ലോ. അവിടുത്തെ സാഹചര്യം മോശമാമേ. എല്ലാവരും രോഹിണി ചേച്ചിയെ സമ്മർദ്ദം ചെലുത്തുന്നത് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ എന്നെയും നരേട്ടനെ സംശയിക്കുന്നുണ്ട്. ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ. അതങ്ങനെയാണ് മോളെ, വിധി പ്രതികൂലമായി വരുമ്പോ ആരെയും പഴി പറയാൻ പറ്റില്ല, അതിന് കീഴടങ്ങിയ നിവൃത്തിയുള്ളൂ. ഇതിനൊരവസാനം വേണ്ടേ അമ്മേ? ജോസാറ് നല്ല സംശയത്തിലാ, ഇനി ശരത്തേട്ടനെ കണ്ടുവെന്ന് പോലും അറിയില്ല. രോഹിണി കാണാതിരുന്നാൽ മതിയായിരുന്നു. വിദുരസ്വര മരിച്ചെന്ന് രോഹിണിക്കാണ് മറ്റാരെക്കാളും നന്നായി അറിയാവുന്നത്. ആ നിലയ്ക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ശരത്തിനെ കണ്ടുകഴിഞ്ഞാൽ രോഹിണി അത് മറ്റൊരാളാണെന്ന് സംശയിക്കും. അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ശരത്തേട്ടൻ ഈ നാട്ടിൽ നിന്ന് മാറണം. അതേപ്പറ്റി തന്നെയാ ഞങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ അഭിപ്രായത്തില് ഹൈറേഞ്ചിലെ ഗസ്റ്റ് ഹൗസിലേക്ക് ശരത്തിന് മാറാവുന്നതേ ഉള്ളൂ. അയ്യന് പോയി പറയുവോ അങ്ങനെ? ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. അയാൾ ഇപ്പൊ ചെയ്യുന്ന സൗജന്യം തന്നെ ഒരുപാടാണ്. രോഹിണിയെ മോളെയും വേണ്ടെന്ന് വെക്കാൻ അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മറ്റു വല്ലവരും ആയിരുന്നെങ്കിൽ ഇത്രയും പക്വത കാട്ടണമെന്നില്ല. സമ്മർദ്ദം ഒരുപാടാകുമ്പോ രോഹിണി ചേച്ചി മനസ്സില്ലാ മനസ്സോടെ ജോസാറിന്റെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊടുക്കുമെന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനൊരു സാഹചര്യം ഉണ്ടാകരുതെന്നാ പ്രാർത്ഥന. തീവ്രവാദികളുടെ പിടിയിൽ അമരുമെന്ന് തോന്നിയപ്പോഴും രക്ഷപ്പെടാൻ കൊതിച്ചത് ഭാര്യയെയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും കുറിച്ച് ഓർത്തിട്ട്. എന്തോ ഭാഗ്യം കൊണ്ടാ അന്ന് ആഘോഷം നടന്നത്. ഇല്ലെങ്കിൽ ഇപ്പൊ ടീച്ചർക്കൊപ്പം കാണുമായിരുന്നു ഒന്നൊന്നര വയസ്സുള്ള ഒരു കുഞ്ഞ്. ജഡ്ജി ആലോചിക്കാൻ വേണ്ടിയാ ഞങ്ങളെ വിട്ടത്. ആലോചിച്ചു, ഇനിയേ ഇയാളെ കൊണ്ടു നടക്കാൻ എനിക്ക് പറ്റില്ല.